അങ്ങനെ തലേന്ന് ഞങ്ങൾ ഭൂട്ടാനോട് വിട പറഞ്ഞ് ഇന്ത്യ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഫുൻഷ്ലിംഗ് എന്ന ടൗണിലെത്തുകയും അവിടെ സലീനയുടെ സഹോദരൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ചില ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു. നേരെ സിലിഗുരിയിലേക്കാണ് ഞങ്ങളുടെ വണ്ടി പോയത്. വൻ മരങ്ങൾ തിങ്ങി വളരുന്ന വനങ്ങളും ജനനിബിഡമായ ചെറുപട്ടണങ്ങളും തീസ്ത നദിക്ക് കുറുകെ ബ്രിട്ടീഷുകാർ പണിത കൊറനേഷൻ പാലവും കടന്ന് ഞങ്ങൾ വൈകുന്നേരത്തോടെ സിലിഗുരി പട്ടണത്തിലുള്ള സലീനയുടെ അനിയത്തിയുടെ വീട്ടിൽ എത്തി. അടുത്ത ദിവസം രാവിലെ തന്നെ ഡാർജിലിംഗ് ജില്ലയിലെ മിറിക് എന്ന ഹിൽ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ദൂതിയ എന്നു പേരുള്ള ഒരു പിക്നിക് സ്പോട്ടിൽ കുറച്ചു സമയം ചെലവഴിച്ചു. അല്പം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നദിക്കക്കരെ പട്ടാളത്തിന്റെ ഷൂട്ടിംഗ് റേഞ്ച് ആണെന്ന്. പേടിക്കേണ്ട എന്ന് കൂടെയുള്ളവർ പറഞ്ഞെങ്കിലും ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നി. കുറച്ചു നാൾ കൂടി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നേരെ ചെന്ന് വാഹനത്തിൽ കയറി. ചുരം കയറിയതോടെ ഭൂപ്രകൃതിയും മാറാൻ തുടങ്ങി. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിൽ എത്തി. സഞ്ചാരികൾക്ക് കാഴ്ച കാണുന്നതിനൊപ്പം ലഘുഭക്ഷണത്തിനുള്ള നിരവധി സ്റ്റാളുകളും ഇവിടെയുണ്ട്. അങ്ങനെ കാഴ്ചകളും കണ്ട് ഭക്ഷണവും അടിച്ചു കയറ്റി വീണ്ടും മുകളിലേക്ക്. ദാർജിലിംഗിൽ നിങ്ങൾ ഏത് വീട്ടിലേക്ക് നോക്കിയാലും അവരുടെ മുറ്റത്ത് പല വർണ്ണങ്ങളിൽ പൂത്തു നിൽക്കുന്ന നിരവധി ചെടികൾ കാണുവാനാകും. ഒടുവിൽ ഞങ്ങൾ മിറിക് തടാകത്തിലെത്തി. എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം എന്നത് ഇവിടുത്തെ ആചാരമാണോ എന്ന് ചോദിക്കരുത്.
ഇന്ത്യയിലെ ഏതൊരു ടൂറിസ്റ്റ് തടാകത്തിലായാലും ചവിട്ട് ബോട്ട് യാത്ര നിർബന്ധമാണല്ലോ. അങ്ങനെ മിണ്ടിയും ചവിട്ടിയും ഒരു മണിക്കൂറോളം ആ വലിയ തടാകത്തിൽ ഞങ്ങൾ ചെലവഴിച്ചു. ലേക്കിന് ചുറ്റും എല്ലാ തരം കച്ചവടങ്ങളും നടക്കുന്നുണ്ട്. വിവിധ ഇനം പൂച്ചെടികൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം. വിവിധ ഇനം പൂക്കളാൽ നിറഞ്ഞ ഒരു പറുദീസ തന്നെയാണ് ദാർജിലിംഗ്. തടാകത്തിൽ നിറയെ തടിയൻ മീനുകളാണ്. ആരും പിടിക്കാറില്ലെന്ന് തോന്നുന്നു. എല്ലാവരും നന്നായി തീറ്റ കൊടുക്കുന്നുമുണ്ട്. മീനുകൾക്ക് കൊടുക്കാനായി ബ്രെഡ്, കടല, പൊരി തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്ന അമ്മച്ചിമാരുടെ അടുത്തു നിന്നും ഞങ്ങളും ഒരു പാക്കറ്റ് വാങ്ങി മീനുകളെ ഊട്ടുന്ന കലാപരിപാടിയിൽ പങ്കാളികളായി. തടാകത്തിനടുത്ത് നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട്. ഏറ്റവും നല്ല നേപ്പാളി മീൽസ് കിട്ടുന്ന സ്ഥലത്ത് നിന്നും ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് കനത്ത കോടമഞ്ഞ് ഇറങ്ങുന്ന കാഴ്ചയാണ്. 4 മണി മാത്രമേ ആയുള്ളൂവെങ്കിലും വെയിൽ മാഞ്ഞു തുടങ്ങിയിരുന്നു. അധികം വൈകിക്കാതെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് നീങ്ങി. മെറിക് തടാകത്തിന്റെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഈ ഹോട്ടലിലെ താമസവും ഭക്ഷണവും മികച്ചതായിരുന്നു. Good morning. Right now we are in Merik. Yesterday we came here, stayed in Queen's Hill Hotel. It's a really nice place. Really had a great time.
the view you get from this hotel. It's really nice. Today we are just going to make a round, make a tour to the monastery and the town, and we'll go back to Siliguri. ഹോട്ടലിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയരികിൽ കണ്ട ഈ കാഴ്ച മലമ്പാതകളിലൂടെയുള്ള യാത്രയുടെ അപകട സാധ്യത ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ അശ്രദ്ധമായി റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നു. ഇടുങ്ങിയ വഴികളിലൂടെ വാഹനങ്ങളും മനുഷ്യരും മത്സരിക്കുമ്പോൾ എരുതീയിൽ എണ്ണയൊഴിക്കുന്ന കുത്തനെയുള്ള കയറ്റങ്ങളും ഇവിടെ വാഹനമോടിക്കാൻ പ്രത്യേക കഴിവ് തന്നെ വേണം. യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ചെന്നെത്തിയത് ബുദ്ധമത പഠനത്തിനായുള്ള ഒരു ആശ്രമത്തിലേക്കാണ്. ആശ്രമത്തിനകത്ത് വിദ്യാർത്ഥികൾ ഗുരുവിന്റെ ശിക്ഷണത്തിൽ പലതരത്തിലുള്ള ടിബറ്റൻ ചിത്രകലകളിൽ ഏർപ്പെടുന്നത് കണ്ടു. പരമ്പരാഗതമായി യാക്കിന്റെ പാലിൽ നിന്നുള്ള വെണ്ണയിൽ നിർമ്മിക്കുന്ന അലങ്കാര നിവേദ്യങ്ങൾ അതിമനോഹരം തന്നെയാണ്. പ്രാർത്ഥനാ സമയത്ത് ഉപയോഗിക്കാനായി വിവിധ വാദ്യോപകരണങ്ങളും ആ ഹാളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത സ്പോട്ടായ ഹെലിപാഡിലേക്കുള്ള യാത്ര കോടമഞ്ഞ് നിറഞ്ഞ പൈൻമരക്കാടുകൾക്കിടയിലൂടെയുള്ളതായതുകൊണ്ട് ഒട്ടും തന്നെ മടുപ്പില്ലാത്തതായിരുന്നു. ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് ഹെലിപാഡ് സ്ഥിതി ചെയ്യുന്നത്. ഹെലികോപ്റ്റർ ആവശ്യങ്ങളെക്കാളേറെ ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായിട്ടാണ് ഇവിടം ഉപയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൂടൽമഞ്ഞ ഇല്ലാത്ത സമയത്താണെങ്കിൽ കാഞ്ചൻജംഗ മൗണ്ടൻ ഉൾപ്പെടെ ദൂരെ നേപ്പാളിലെ മലനിരകൾ വരെ ഇവിടെ നിന്നാൽ കാണാം. തിരിച്ച് സിലിഗുരിയിലേക്ക് അന്ന് തന്നെ പോകേണ്ടതിനാൽ അധികം നേരം അവിടെ ചെലവഴിക്കാനായില്ല. ഒരു 5 മിനിറ്റോളം ഇവിടെ നിന്നു ഇനി അടുത്ത സ്ഥലത്തേക്ക്. Thank you.
কাড়ো দেখি গরম খাড়ো। കാടും മലയും താണ്ടി ചെറുപട്ടണങ്ങളിലേക്കും പിന്നീട് സിലിഗുരി നഗരത്തിലേക്കും വാഹനം പ്രവേശിച്ചപ്പോൾ ദാർജിലിംഗ് യാത്രയുടെ അവസാന ദിനമാണിന്ന് എന്ന യാഥാർത്ഥ്യം ഓർമ്മ വന്നു. അങ്ങനെ ഈ വർഷത്തെ മധ്യവേനൽ അവധി യാത്രയുടെ അവസാന ഘട്ടത്തിനായി അടുത്ത ദിവസം രാവിലെ തന്നെ സിലിഗുരിയിൽ നിന്ന് നേരിട്ട് നാട്ടിലേക്ക് ഞങ്ങൾ പറന്നു. എല്ലാ തവണത്തെയും പോലെ മഴ ആകാശത്ത് വെച്ച് തന്നെ ഞങ്ങളെ വരവേറ്റു. കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂവെങ്കിലും ഒരുപാട് സന്തോഷവും സമാധാനവും മനസ്സിന് നൽകിയ ഈ ദാർജിലിംഗ് യാത്ര ഞങ്ങൾ എല്ലാവരും നന്നായി ആസ്വദിച്ചു. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.